ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരുപാട് സിനിമകളുടെ റിവ്യൂസോ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. പക്ഷേ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് സിനിമകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ കാര്യം നമ്മുടെ ചാനലിൽ മെൻഷൻ ചെയ്യാതിരിക്കുന്നത് വളരെയധികം മോശമാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തമ്മിലിൽ നിങ്ങൾ കണ്ടു കാണും, മേജർ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായിട്ടുണ്ട്. റിലീസായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് ദിവസം ആവുന്നു. നമ്മുടെ ഇപ്പോഴത്തെ സംസാര വിഷയമായ വിക്രം ഒരു സൈഡിൽ തകർത്തു കൊടുന്നു. എനിക്ക് കണ്ടപ്പോൾ, ആക്ച്വലി ഇന്നലെ കണ്ടേയുള്ളൂ, കണ്ടപ്പോൾ വളരെയധികം എന്താ പറയുക, ഒരു പ്രത്യേക ഫീലായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് മറ്റു രീതിയിൽ നോക്കി നമുക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം സിനിമ കാണാനായിട്ട് ആരുമില്ല. ഈ സിനിമ ആക്ച്വലി തെലുങ്കിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഒരേ സമയം ഷൂട്ട് ചെയ്താണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ കേരളത്തിൽ തെലുങ്കില്ല, ഹിന്ദിയും പിന്നെ മലയാളം ഡബ്ഡ് വേർഷനുമാണ് ഉള്ളത്. മലയാളം ഡബ്ഡ് വേർഷൻ കാണാൻ തോന്നിയില്ല, എന്താണെന്നറിയില്ല. എനിക്ക് പൊതുവേ അങ്ങനെ ഒറിജിനൽ ആ ഒരു ലാംഗ്വേജിൽ കാണാൻ തന്നെയാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഹിന്ദി ഉള്ളതുകൊണ്ട് ഹിന്ദി പോയി കണ്ടു. ഒന്ന് രണ്ട് റിവ്യൂസൊക്കെ കണ്ടിട്ട് തന്നെയാണ് പോയി കണ്ടത്. അപ്പം എനിക്കൊരു ഒരു സത്യം പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഫീലായിരുന്നു സിനിമ. ഒരു സത്യം പറയാലോ, ഒരു ഒരു വല്ലാത്ത ഫീല് തന്നെയായിരുന്നു. പിന്നെ തുറന്ന് പറയാമല്ലോ, ആ ഒരു 2008 നവംബറിലെ ആ ഒരു ദിവസം എനിക്ക് തോന്നുന്നു നമ്മളോരോരുത്തരും, ഞാനെന്തായാലും എൻ്റെ കാര്യം തന്നെ പറയാം, ആ ഒരു ദിവസം എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല. ഇപ്പം നമ്മളൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു അല്ലേ. അപ്പോൾ അത് ആ ഒരു ദിവസം എന്തുമാത്രം ഭീകരമായിരുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം ആൾക്കാർ ആ ഒരു ദിവസം മരിച്ചുപോയി. ആ ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരെ വളരെ കഷ്ടപ്പെട്ട് രക്ഷിച്ചു എന്നുള്ള കാര്യമൊക്കെ വളരെ ഭംഗിയായിട്ടെന്നല്ല, എന്താ പറയുക, ആ ഒരു അത്രയും ഭീകരതയോടെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താ പറയുക, നമ്മുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതി പറയുകയാണെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ ആ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി. പ്രത്യേകിച്ച് മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ സിനിമയാണ്, ഒരു ബയോപിക് പോലെയാണ് ആ ഒരു സിനിമ. ഒരു ബയോപിക് എന്നുള്ള രീതിയിൽ വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത്. ഓഫ് കോഴ്സ് സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിലുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇൻ്റർമിഷൻ ടൈം തുടങ്ങുന്നതിന് ഒരു എനിക്കൊന്നും ഒരു 10 മിനിറ്റ് മുമ്പ്, അതായത് 2008 നവംബറിൽ മുംബൈയിൽ ഉണ്ടായ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്ന ആ ഒരു പോർഷൻ തൊട്ട് സിനിമ പിന്നെ ഒരു വല്ലാത്ത ഫീലാണ്. പറയുന്ന പോലെ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയേണ്ടി വരും ആ ഒരു ടൈപ്പ്. ആ ഒരു നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ട് മറ്റേ സൂപ്പർമാൻ, ബാറ്റ്മാൻ, അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെ ഇപ്പം മാർവലിലേക്ക് പല സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ റിയൽ ലൈഫ്, നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ റിയൽ ലൈഫ് സൂപ്പർ ഹീറോ, അതായത് അതും നമ്മുടെ മലയാളിയായിട്ടുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ഒരു സിനിമ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. മലയാളത്തിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ, മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഈ സിനിമ വന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു പ്രൊമോഷനും അതുപോലെ നമ്മുടെ മലയാളികൾ കുറച്ചും കൂടെ തള്ളിക്കയറി കണ്ടേനെ എന്ന് തോന്നുന്നു. മനോരമയിൽ ഒരു ആർട്ടിക്കൾ വന്നത് ക്രൂ അപ്രോച്ച് ചെയ്ത് ഇവരുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തതിന് ശേഷമാണ് പൃഥ്വിരാജിനെ നായകനാക്കി ഒരു മലയാളം ടീം ഇവരെ സമീപിച്ചു. പക്ഷേ ഓൾറെഡി കോൺട്രാക്ട് സൈൻ ചെയ്തതുകൊണ്ട് അവർ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാണ്, ഫാമിലി പറ്റില്ല എന്ന് പറഞ്ഞു എന്നാണ് അറിഞ്ഞത്. എന്തായാലും പിന്നെയും പിന്നെയും പറയുന്ന ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് ആ ഒരു മൂവി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആയിട്ട് എടുത്താൽ മതി, ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എന്താ പറയുക, വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഒരുപാട് വലിച്ചു നീട്ടി അങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും, അല്ലെങ്കിൽ കിടുക്കാച്ചി മൂവിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്നും പറയാനായിട്ട് ഒന്നും വേണ്ടിയല്ല. ഡെഫിനറ്റ്ലി ഒരു സൂപ്പർ മൂവി തന്നെയാണ്. ഈ പറയുന്ന പോലെ ഒരു സൈഡിൽ വിക്രം ഭയങ്കര ഒരു സംസാര വിഷയമായി പോകുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു മൂവി പലരും മറന്നു പോയത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത്. പക്ഷേ ഞാൻ കേട്ടത് മറ്റ് പല സ്ഥലങ്ങളിലും ഇത് നല്ല കളക്ഷൻ നേടി മുന്നേറുന്നുണ്ടെന്നാണ്. നിങ്ങൾക്കറിയാം, മഹേഷ് ബാബു, തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ആ ഭാഗത്തൊക്കെ അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറച്ചുകൂടെ പ്രൊമോഷൻ ആവാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക, നിങ്ങൾ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണുക. അവരും അറിഞ്ഞിരിക്കട്ടെ ഈ ഒരു സംഭവം, ഈ നമ്മുടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു പുള്ളിയുടെ ഫുൾ ലൈഫായിട്ടാണ് കാണിക്കുന്നത്. പുള്ളിയുടെ ബാല്യകാലം തൊട്ട് പുള്ളി നമ്മുടെ പട്ടാളത്തിൽ ചേരുന്നത് വരെയും ഹൂ ഈസ് എ സോൾജർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ആൻസറൊക്കെ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ്. പുള്ളി ആർമിയിൽ ചേരാനായിട്ട് ഇതൊക്കെ ഭംഗിയായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫാമിലിയായിട്ടൊന്ന് പോയി കാണുക. ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ജീവൻ സൈനിങ് ഓഫ്. ബൈ ബൈ.